നമസ്കാരം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം നീങ്ങുകയാണ് യു പിയിൽ വീണ്ടും യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ബി അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കേവല ഭൂരിപക്ഷം കടന്നേതാണ്ട് ഇരുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളിൽ ഇപ്പോൾ യു പിയിൽ ബി ജെ പി മുന്നിട്ടു നിൽക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഒരു ചെറിയ മുന്നേറ്റമുണ്ട് പക്ഷേ യു പി അപരാജിതമായി യു പി ബി ജെ പി അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അപരാജിതനായി തുടരുന്നു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വോട്ടെണ്ണൽ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കാം യു പിയിൽ ഭരണ തുടർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി യു ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച നേടുന്നത് അഞ്ച് വർഷം പൂർത്തിയാക്കിയ കാലാവധി പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി ഭരണ തുടർച്ച നേടുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ യു പിയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അത്തരത്തിൽ ഒരു ഭരണ തുടർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് ഘടകങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ബി ജെ പി നടപ്പിലാക്കിയ വർഗീയ അജണ്ടയാണോ അതിന് കാരണം അയോധ്യയിൽ ക്ഷേത്രം വന്നിരിക്കുന്നു കാശിയിൽ വലിയൊരു തോതിലുള്ള വികസനം വന്നിട്ടുണ്ട് മധുരയിലും അതുപോലെ തന്നെ വാരാണസി എന്ന പുണ്യ നഗരം തന്നെ ലോകോത്തരമായ നഗരമായി മാറിയിരിക്കുന്നു ഇതൊക്കെ വിജയത്തിൻ്റെ ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ് പക്ഷേ ആ ഘടകങ്ങൾ മാത്രമായി ഈ വിജയത്തെ നിർണയിക്കാനാവില്ല കാരണം ഉത്തർപ്രദേശ് വിജയത്തിന് ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ തുടർഭരണം ഉറപ്പിച്ചത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഈ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ പറയുന്ന പറഞ്ഞിരുന്നത് പോലെ ഒരു ഡബിൾ എൻജിൻ സർക്കാരാണ് അവിടെ ഉണ്ടായത് വികസനത്തിൻ്റെ ഡബിൾ എഞ്ചിൻ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണ അതിലുപരി സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ സുരക്ഷിതത്വം ഒന്ന് ആരോഗ്യ മേഖലയിലുണ്ടായ പുരോഗതി രണ്ട് ക്രമസമാധാന മേഖലയിലുണ്ടായ പുരോഗതി മാഫിയകളുടെ താവളമായിരുന്ന സംസ്ഥാനത്തെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാറ്റിയെടുത്തു അതുപോലെ തന്നെ ആശു ആധുനികമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വികസനങ്ങളുണ്ടായി റോഡ് നിർമ്മാണം ഹൈവേ വികസനമെല്ലാം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വികസനങ്ങൾ ആ ഉത്തർപ്രദേശിൽ നടന്നു അതിനോടൊപ്പം അയോധ്യയിൽ ക്ഷേത്രമുണ്ടായിരിക്കുന്നു അയോധ്യ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ മാത്രമല്ല ഭാരതത്തിലെ ആകെ ജനങ്ങളുടെ ഒരു വികാരമായിരുന്നു എടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർക്കപ്പെടുന്നു ആ അന്ന് മുതൽ ഹിന്ദു ഇവിടുത്തെ ഭാരതീയൻ ശ്രീരാമക്ഷേത്രത്തിനായി പോരാട്ടം ആരംഭിച്ചിരുന്നു കാരണം രാമായണത്തിലെ ഇന്ത്യയുടെ ഇതിഹാസമായ രാമായണത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമൻ ആ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം വേണമെന്നുള്ളത് അഞ്ചോ ആറോ തലമുറകൾക്ക് മുന്നേ ഭാരതീയൻ നടത്തി വന്നിരുന്ന ഒരു സമരത്തിൻ്റെ ഭാഗമാണ് ആ സമരം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രത്തിലധികാരത്തിലെത്തിയതിനു ശേഷം ഈ രാമജന്മഭൂമി എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയിലൂടെയോ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെയോ ആയിരുന്നില്ല മറിച്ച് നീതി നിർവഹണ സംവിധാനങ്ങളിലൂടെ കടന്നുപോയി ഈ ആധുനിക കോടതിയിലും തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ വിജയം ഓരോ ഭാരതീയനും ഉണ്ടാകുന്നു അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാകും രാമക്ഷേത്രത്തിനുള്ള അനുമതി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നു അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നു ഈ അയോധ്യയിൽ എന്ന ഒരു പുണ്യനഗരിയിൽ വലിയ ഭവ്യമായ ഒരു രാമക്ഷേത്രം ഉയരുന്നു എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ് വിജയത്തിലേക്കുള്ള ഒരു ഘടകം തന്നെയാണ് ഏറെക്കാലമായി കാലമായി അവഗണിക്കപ്പെട്ട് കിട്ടിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വികസനം അതുപോലെ തന്നെ വാരാണസി എന്ന പുണ്യനഗരത്തിൻ്റെ വികസനം ഇതെല്ലാം അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതം എളുപ്പമാക്കുന്നതായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു അതെല്ലാം പരിഗണിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഉത്തർപ്രദേശ് എന്ന നഗരം എന്ന എന്ന സംസ്ഥാനം വലിയൊരു വികസനത്തിൻ്റെ വിപ്ലവം അവിടെ അവിടെയുണ്ടായി ആരോഗ്യരംഗത്തായിക്കോട്ടെ ക്രമസമാധാന പാലനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കല്പിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥ ഉത്തർപ്രദേശിലുണ്ടാകുന്നു എല്ലാറ്റിനുമുപരി മുഖ്യമന്ത്രി യോഗി ആദിത്യനായ പ്രതിച്ഛായ ഒരു രൂപയുടെ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത അഴിമതി വിരുദ്ധ മനോഭാവം അത് ആ നയം അതെല്ലാം ഏറ്റവും പാവങ്ങളെപ്പോലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയും ജൽ ജീവൻ മിഷനിലൂടെയും പ്രധാൻമന്ത്രി ജൻ ധൻ യോജനയിലൂടെയുമെല്ലാം ഏറ്റവും അടിത്തട്ടിലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് വരെ കരുതൽ നൽകുന്ന ഈ സർക്കാർ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിനുള്ള നന്ദി പ്രകടനമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്ത്വുമയ്യന്യൂസ്